ദൈവം തന്ന നന്മകളെല്ലാം നന്ദി പറഞ്ഞിടുവാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കുക്കിംഗ് കാണിക്കുന്നില്ല, പകരം ഞങ്ങളൊരു ചെറിയ യാത്രയിലാണ്. ഞങ്ങളെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്കൊരു സുഹൃത്ത് ഞങ്ങളെ വിളിച്ച് ഒരു കാര്യം പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീട് സന്ദർശിക്കാൻ ഞങ്ങളിന്ന് പോകുന്നത്. മുൻ വീഡിയോ എന്ന് പറയുമ്പോൾ കൃപാലയത്തിലെ വീഡിയോ ആണ്, അത് കണ്ടിട്ട് നമ്മൾ വിളിച്ചത്. അത് കണ്ട് ഞങ്ങൾ ആ ഓർഫനേജിലെ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ചെറിയൊരു സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സുഹൃത്തുക്കൾ തന്നതും ഞങ്ങളതായിട്ടുള്ള ചെറിയ സഹായം ചെയ്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ സുഹൃത്ത് വിളിച്ചിട്ട് ഈ ഒരു കുടുംബത്തിലെ ഒരു വീട്ടിലെ ഒരു ചെറിയ വിശേഷങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആ വിശേഷം എന്താണെന്ന് നമുക്ക് അവിടെ പോയി കാണാം. എന്തായാലും ഞങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ അറിയിക്കുന്നത്, ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന ഞങ്ങൾ ഫുഡുണ്ടാക്കുന്ന തുക ആ വീട്ടിൽ ഒരാഴ്ചത്തേക്കുള്ള വീട്ടു സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത്ര ദയനീയാവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബമാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ വീഡിയോ ചെയ്യുന്ന ചിലവിനുള്ള തുക ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. ആ നേർക്കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങളെത്തിയിരിക്കുന്നത് നെടുമങ്ങാട് താലൂക്കിലെ ആനാട് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട മണിയങ്കോട്ട എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു വീട്ടിൽ ജന്മന വൈകല്യത്തോടുകൂടി എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരേ കിടപ്പ് കിടക്കുന്ന ബീന എന്നൊരു കുട്ടി, 37 വയസ്സോളം വരുന്ന ഒരു യുവതി, ആ കുട്ടിയുടെ വീട്, ആ കുട്ടിയുടെ സാഹചര്യവും കരളിലിപ്പിക്കുന്ന കാഴ്ചകളും നിങ്ങളെ കാണിക്കുന്നതിനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. മാത്രമല്ല കിടപ്പ് രോഗിയാണ്. കിടപ്പ് രോഗി എന്നതിലുപരി ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതും പ്രഭാതകർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും രോഗിണിയായ മാതാവാണ്. അതായത് ക്യാൻസർ പേഷ്യൻ്റായ മാതാവാണ് അവരെ സംരക്ഷിക്കുന്നതും അവരെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എന്തായാലും നമുക്ക് അവരെ കാണാം, നിങ്ങളെ കാണിച്ചു തരാം. ആ കാഴ്ചയിലേ പോവാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ വീട്. ഞങ്ങൾ വീട്ടിനകത്ത് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ കുട്ടി വന്ന് കാണാം. Thank you.
ഇതാണ് നമ്മുടെ കിടക്കുന്ന ബീന മോളുടെ അമ്മ. അവര് ഇതിനെ പറ്റി ഈ രോഗിയെ പറ്റിയിട്ടുള്ള വിശദവിവരങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. അമ്മ പറയണം. മോക്കപ്പം എത്ര വയസ്സായിട്ടുണ്ടമ്മ? 37 വയസ്സായിട്ടുണ്ട്. ജനിച്ചപ്പോ മുതൽ ഇങ്ങനെ ഈ അവസ്ഥയിൽ തന്നെ ആയിരുന്നു. ഞാൻ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി. 1 വയസ്സായപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുപോയി. അവിടുന്ന് മരുന്നിനൊക്കെ കുറിച്ച് തന്നെ അവർ പറഞ്ഞ് ഈ മരുന്നെല്ലാം കൊടുത്ത് 3 മാസം കഴിയുമ്പം കൊണ്ട് എല്ലാം പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവളെ ചേട്ടനൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവരോട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, ഒന്നുമില്ല അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എപ്പോഴും ഞങ്ങളുടെ പറഞ്ഞില്ല. ഒടുവിൽ പിന്നോട് തന്നേൻ്റെ പറഞ്ഞു ഇതേപോലെയാണ് കാര്യം. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു എനിക്ക് എങ്ങനെ വേണ്ട, നമ്മൾ കിടക്കുന്നു. നമ്മൾ കിടക്കുന്ന കാലം വരെ അവളെ അന്വേഷിക്കാം. നേരത്തെ അവളെ തിന്ന് നമ്മൾ വെറുതെ കളയുന്നു. 37 വയസ്സ് ആ ഇപ്പോഴും 37 വർഷം കൊണ്ട് ഞാൻ ടാറിൻ്റെ പണി ചെയ്ത് ഇന്നും വേല ചെയ്ത് ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നു. ഈ ഇടയ്ക്ക് വെച്ച് 18 വയസ്സായി എൻ്റെ മൂത്ത മോളെ അയച്ച്. അവൾക്ക് 2 മക്കളുണ്ട്. 2 കൊച്ചുമക്കൾ അവർ പഠിക്കണം. പഠിച്ചാലും ഇപ്പോൾ അവളെ ഭർത്താവ് ക്യാൻസർ വന്ന് മരിച്ച്. ഒരു കുറച്ച് മക്കൾ രണ്ടുപേരും തള്ളയും എൻ്റെ കൂടെ താമസിക്കണം. അവരും ഞങ്ങൾ എനിക്കിപ്പം ജോലിക്കൊന്നും പോകാൻ പറ്റണില്ല. എനിക്ക് ഇടയ്ക്ക് വെച്ച് എനിക്ക് ടെസ്റ്റിന് ഒരു അസുഖം വന്ന് ഒരു മുഴ വന്ന് അങ്ങനെ RCC പോയി. അവിടുത്തെ ചികിത്സയിലാണ് ഞാനിപ്പോൾ. എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിനെ കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റൂല. അസുഖം വന്ന് കാലും വയ്യാത്തതുകൊണ്ട് അങ്ങനെ അവർ വന്ന് താർപ്പ വാങ്ങിച്ചിട്ട് തന്ന്. അവൻ കുറച്ച് ഈ ഭാഗമൊക്കെ നനയാതെ കിടന്നു. പിന്നെ അത് കഴിഞ്ഞാണ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് അത് തന്ന്. പിന്നെ മോൾ ഭാഗമൊക്കെ നമ്മൾ നനയാതെ ആക്കി എല്ലാം ചെയ്തിട്ട് ഇപ്പം ദാ ബാക്കിയുള്ള പൈസ അവർ തരണമില്ല. ഞങ്ങൾക്ക് അടച്ച് കിടക്കാനും നിവൃത്തിയില്ല. പിന്നെ 2 പെൺകുട്ടികളായിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എവിടെ എടുത്തോണ്ട് ഓടും. എല്ലാവരും കാണണം. എല്ലാ സഹായവും അമ്മയ്ക്ക് കിട്ടും. ഒരു റൂമിലോ വാതിലോ ജനലോ ഒന്നുമില്ല. അപ്പൊ ഈ കാണുന്നവർ എല്ലാവരും നമ്മളുടെ ഒരാളാണ്, നമ്മളെ സഹോദരിയാണ്, നമ്മളെ മോളാണ് എന്നുള്ള കണക്കിൽ എല്ലാവരും ഇത് കണക്കിലെടുക്കണം. അവർ ഞങ്ങളതിൻ്റെ അവരുടെ നമ്പരും അക്കൗണ്ട് നമ്പരും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. കഴിയുന്നവർ അവരുടെ അക്കൗണ്ട് നമ്പറിലേക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഞങ്ങളും ഞങ്ങളെ ഒരു സുഹൃത്തും കൂടി ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്ര സഹായങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിനും പരിമിതികളാണ്. അപ്പോൾ ആ സാധനങ്ങളും കൂടെ ഞങ്ങൾ അമ്മയ്ക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കൊണ്ട് കഴിയുന്ന സമയത്തൊക്കെ ഞങ്ങൾ വരും, അവരെ കാണും, സമാശ്വസിപ്പിക്കും. എല്ലാവരും അവരോടൊപ്പം ഉണ്ടാകണം. എല്ലാവരും, ഒരാളുമല്ല, എല്ലാ ആരും ഒഴിഞ്ഞിട്ടില്ല. എല്ലാവരും ഇതിൽ അംഗങ്ങളാണ്. അവരുടെ കണ്ണീർ കാണണം. എല്ലാവരും അതിന് വേണ്ടത് ചെയ്യണം. ഇത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അമ്മ, ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാരാണ്. ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നത് ഫുഡ് വെറൈറ്റി ആഹാരങ്ങൾ ഉണ്ടാക്കി നമ്മൾ ജനങ്ങളെ പ്രേക്ഷകരെ കാണിക്കുക എന്നുള്ളത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലിലെ പരിപാടി. അപ്പോൾ ഞങ്ങളിന്ന് വീഡിയോ ഫുഡ് ഉണ്ടാക്കാതിരുന്ന വീഡിയോയാണ്. ആ വീഡിയോ ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ ആ ഫുഡ് ഉണ്ടാക്കുന്ന ചെലവിൽ വരുന്ന പൈസ എല്ലാം കൂടെ ഞങ്ങൾക്ക് കഴിയുന്ന ചെറിയ സഹായം ഇവിടെ കൊണ്ട് അമ്മയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ തരും. മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, ഇനിയുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും തീർച്ചയായും സഹായിക്കും. എല്ലാവരും സഹായിക്കും. നമ്മളെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ കാണുന്ന എല്ലാവരും, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, ഈ ഒരു അവസ്ഥ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ അമ്മ കൂലിപ്പണിയെടുത്താണ് ഈ മോളെ നോക്കിക്കൊണ്ടിരുന്നത്. അവർക്കും ക്യാൻസറിൻ്റെ പിടിയിൽ പെട്ടിരിക്കുകയാണ്. എണീറ്റിരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കൂട്ടി 37 വർഷമായിട്ട് കിടക്കുകയാണ്. പ്രാഥമിക കർമ്മങ്ങൾ പോലും നടത്തുന്നത് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അതിനെ പരിപാലിച്ച് കൊണ്ടുപോകുന്ന ഓനെ, ഈ പൊന്നോമനെ മോളെ നോക്കുന്ന ഈ അമ്മയ്ക്ക് കഴിയുന്ന സഹായം എല്ലാവരും, ഞങ്ങളെ കാണുന്ന എല്ലാവരും ഈ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്തതാണ്.
ഞങ്ങളെ നമ്പറും ഇടും, ഇവിടെയുള്ള അക്കൗണ്ട് നമ്പരും എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയിലോട്ട് അത് ആഡ് ചെയ്യും. അത് കണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ ഈ അവസരം ഞങ്ങൾ പറയാൻ ഉപയോഗിക്കുകയാണ്. കാണണം മനുഷ്യൻ്റെ ദുരവസ്ഥ, കാണണം പല പല രീതിയിലും പലർക്കും പലയിടത്തും ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ അറിഞ്ഞിന്നിടത്ത് ഞങ്ങളെത്തും, അറിയുന്നിടത്ത് ഞങ്ങളെത്തി ഞങ്ങളെ കഴിഞ്ഞ സഹായങ്ങളും മറ്റുള്ള സഹായങ്ങളും എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനിയുള്ള എല്ലാ വീഡിയോയിലും എല്ലാം നടക്കും, എല്ലാം നടക്കും. ആരും കൈവിടില്ല, ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. പേര് പറയോ? ബീന. ബീന, ബീന ആഹാരം കഴിച്ചോ? എന്താ കഴിച്ചത്? പൊറോട്ട. പൊറോട്ട കഴിച്ചു. ആ എന്നെന്താ വിശേഷം? എന്താ കല്യാണ കെട്ടി? ആ ശരി ശരി ശരി. ബീന പാട്ട് പാടാ അറിയോ? പാട്ട് പാടുവോ? ബീന ഒരു പാട്ട് പാടുമെന്ന് പറയണത്. ദൈവം തന്ന നമ്മൾ നന്ദി പറഞ്ഞിടുക, നാളെ പോരാ ആയിത്തം പോരാ. ദൈവം തന്ന നമ്മൾക്കെല്ലാം നന്ദി പറഞ്ഞിടുക, നാളെ പോരാ നാവിതുപോരാ ആയിത്തം പോരാ. ദൈവം തന്ന നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ, നാളിതുപോരാ നാവിതുപോരാ ആയുഷിതുപോരാ. നാളിതുപോരാ നാവിതുപോരാ ആയുഷിതുപോരാ. പിന്നെ പാട്ട് നല്ല പാട്ടായിരുന്നു കേട്ടോ, എല്ലാവരും ഇത് കാണും. ഒരുപാട് പേര് ഈ വീഡിയോ കാണും. ബീനയുടെ പാട്ട് എല്ലാവരും അറിയും. ബീനയ്ക്ക് വേണ്ട സഹായങ്ങൾ ഇവിടെ എത്തും. ഇത് കാണണ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ബീനയ്ക്ക് വേണ്ട സഹായങ്ങളെ കൊടുത്തരും കേട്ടോ. ഈ വീഡിയോ കാണുമ്പോ എല്ലാവരും തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങള് ബീനയ്ക്ക് ഒന്ന് രണ്ട് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞങ്ങൾ തരാം. അപ്പോൾ ഇത് ഞങ്ങളുടെ ചെറിയൊരു ഉപഹാരം ഈ അമ്മ ഏൽപ്പിക്കുകയാണ്, ഒപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒപ്പം ഞങ്ങളുടെ കൂടെ പേര് പറയാനൊക്കെ ഒരു സുഹൃത്തും ഞങ്ങൾക്ക് ചെറിയ സഹായം തന്നിട്ടുണ്ട്. അദ്ദേഹവും ഇതിൽ പങ്കാളിയാണ്. ഒരുപാടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുറച്ച് ദിവസത്തേക്കുള്ള അരിയും പലവ്യഞ്ജനവും മറ്റു സാധനങ്ങളാണ് ഞങ്ങളുടെ എത്തിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇനിയും വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഇവർക്ക് കിട്ടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സഹായിക്കണം, എല്ലാവരുടെ സഹായം ഉണ്ടാവണം. ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയുന്നില്ല. നമുക്കിപ്പോൾ അതിനേക്കാൾ വലുതാണ് ഇത്. അതുകൊണ്ട് എല്ലാവരും ഇതിനോടൊപ്പം സഹകരിക്കും. വലിയ വേദനയോടുകൂടിയാണ് ഈ വീട്ടിൽ നിങ്ങൾ ഇറങ്ങുന്നത്, വളരെ വിഷമത്തോടെ. നെഞ്ചിനകത്ത് എന്തോ നമുക്കൊരു ആലോചിക്കുന്ന പോലെയാണ് നിങ്ങൾ ഈ കാഴ്ച എടുത്ത് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ചാനലിനെ പ്രൊമോട്ട് ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ കാണുക. വീഡിയോ കാണുമ്പോൾ ഇവരെ ഓർക്കും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.